നാം കോറൽഡ്രോയിൽ ഡിഫാൾട്ട് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്നും അവയെ എഡിറ്റ് ചെയ്യുന്ന എങ്ങനെയെന്നും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ആവശ്യപ്രകാരം കോറൽഡ്രോയിൽ ഒരു ഒബ്ജക്റ്റിനെ വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ടൂൾ ബോക്സിലെ ഡ്രോയിങ് ടൂൾസ് ആണ് നാം ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് വിവിധ തരത്തിലുള്ള ഡ്രോയിങ് ടൂൾസ് കാണാവുന്നതാണ്. നമുക്ക് ഇവിടെ ഫ്രീ ഹാൻഡ് ടൂൾ, ബേസിയർ ടൂൾ, ആർട്ടിസ്റ്റിക് മീഡിയ ടൂൾ, പെൻ ടൂൾ, പോളി ലൈൻ ടൂൾ, ത്രീ പോയിന്റ് കർവ് ടൂൾ, ഇൻട്രാക്റ്റീവ് കണക്ടർ ടൂൾ, ഡയമെൻഷൻ ടൂൾ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ഡ്രോയിങ് ടൂൾസ് കാണാം. ഡ്രോയിങ് ടൂൾസ് കാണാവുന്നതാണ്. നമുക്ക് അവയിൽ ആദ്യമായി ഫ്രീ ഹാൻഡ് ടൂൾസ് എന്ന ഡ്രോയിങ് ടൂളിനെ പരിചയപ്പെടാം. ഫ്രീ ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഫ്രീ ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് വളരെ അനായാസമായി നമുക്ക് കോറൽ ഡ്രോ വർക്ക് സ്പേസിൽ ഒബ്ജക്റ്റുകൾ വരയ്ക്കാവുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ടൂൾ ബോക്സിൽ നിന്നും ഫ്രീ ഹാൻഡ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, ഡോക്യുമെന്റിൽ ഇതുപോലെ നമുക്ക് ഡ്രാഗ് ചെയ്ത് നമുക്കിഷ്ടമുള്ള ഷേപ്പ് വരയ്ക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഫ്രീ ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ ഒബ്ജക്റ്റിന്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ജോയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒബ്ജക്റ്റിൽ കളർ ഫില്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ ശ്രദ്ധിക്കുക, സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ജോയിൻ ചെയ്യാത്ത ഒരു ഒബ്ജക്റ്റിൽ നമുക്ക് കളർ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നില്ല. ഫ്രീ ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് വരച്ച ഒരു ഒബ്ജക്റ്റിനെ സാധാരണ ഡീഫാൾട്ട് ഷേപ്പ് ടൂൾ ഉപയോഗിച്ച് വരച്ച ഒബ്ജക്റ്റ് പോലെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനെ എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ബാറിൽ കാണുന്നത്. അതായത് അതിൻ്റെ പൊസിഷൻ, സൈസ്, റൊട്ടേഷൻ തുടങ്ങിയവ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്ക് ഒബ്ജക്റ്റിനെ ഇതുപോലെ ഫ്ലിപ്പ് ചെയ്യുന്നതിനും, കൂടാതെ നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് ഈ ഓപ്ഷനിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഒബ്ജക്റ്റിൻ്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും നമുക്ക് ഈ ഓപ്ഷനിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിവിടെ ഔട്ട്ലൈൻ വരുത്തുന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഈ പാത്തിൻ്റെ നമുക്ക് ഈ ഔട്ട്ലൈൻ്റെ ഔട്ട്ലൈൻ വിഡ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, കൂടാതെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ആ ഒബ്ജക്റ്റിൽ കാണുന്ന ഈ നോഡിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ആ ഒബ്ജക്റ്റിനെ റീഷേപ്പ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് നാം ക്രിയേറ്റ് ചെയ്ത ഏതൊരു ഷേപ്പിനെയും റീഷേപ്പ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഫ്രീ ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് നാം ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ജോയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒബ്ജക്റ്റിൽ കളർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒബ്ജക്റ്റിൻ്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ജോയിൻ ചെയ്യുന്നതിനായി ശ്രദ്ധിക്കുക, നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ മൗസ് കർസർ എൻ്റർ ചെയ്യുമ്പോൾ മൗസ് കർസർ ഒരു ആരോ ഷേപ്പിലേക്ക് ചേഞ്ച് ചെയ്തതായി കാണാം. അതിനുശേഷം അപ്പോൾ അവിടെ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, നമുക്ക് ആ ഔട്ട്ലൈൻ്റെ എൻഡ് പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ ആ ലൈൻ ജോയിൻ ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, കൂടാതെ നമുക്ക് പിക് ടൂൾ ഉപയോഗിച്ച് എൻഡ് പോയിന്റ് അല്ലെങ്കിൽ സ്റ്റാർട്ട് പോയിന്റ് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ആ ഔട്ട്ലൈൻ്റെ എൻഡ് പോയിന്റിൽ ഇതുപോലെ പ്ലേസ് ചെയ്താലും നമുക്ക് ആ ഒബ്ജക്റ്റിൻ്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ജോയിൻ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, കൂടാതെ ഒബ്ജക്റ്റിൻ്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ജോയിൻ ചെയ്യുന്നതിനായി ഒബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു എൻഡ് നോഡിൽ സെലക്ട് ചെയ്ത ശേഷം മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചെയ്യുക. അതിനുശേഷം ഓട്ടോ ക്ലോസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ജോയിൻ ചെയ്യുന്നതാണ്. നമുക്കതിനായി ഇപ്പോൾ ഓട്ടോ ക്ലോസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം.
ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ ഒബ്ജക്റ്റിന്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ജോയിൻ ചെയ്തതായി കാണാം ഇനി നമുക്ക് ഡ്രോയിങ് ടൂൾസിലെ അടുത്ത ടൂളായ ബേസിയർ ടൂളിനെ പരിചയപ്പെടാം ഫ്രീ ഹാൻഡ് ടൂളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ബേസിയർ ടൂൾ ഉപയോഗിച്ച് നാം വരയ്ക്കുന്നത് നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം അതിനായി ടൂൾ ബോക്സിൽ നിന്നും ബേസിയർ ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഡോക്യുമെൻറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇതുപോലെ ബേസിയർ ടൂൾ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക അത് നമുക്ക് ഏത് ഡയറക്ഷനിൽ ഏത് ആംഗിളിലാണ് വരയ്ക്കേണ്ടതെന്ന് അനുസരിച്ച് നമുക്ക് അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് വരയുടെ സ്മൂത്ത്നെസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും ഡയറക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക ശ്രദ്ധിക്കുക ഇതുപോലെ നമുക്ക് ക്ലിക്ക് ചെയ്ത ശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുക്കാതെ തന്നെ നമുക്ക് ആ വരയുടെ ഡയറക്ഷനെ കൺട്രോൾ ചെയ്ത് നമുക്ക് തുടർന്ന് വരച്ചു പോകുവാൻ സാധിക്കുന്നതാണ് ശ്രദ്ധിക്കുക നമുക്ക് ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വരയുടെ ഡയറക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും തുടർന്ന് വരയ്ക്കുന്നതിനും സാധിക്കുന്നതാണ് ഫ്രീ ഹാൻഡ് ടൂളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ കൂടുതൽ സ്മൂത്തായിട്ടുള്ള വരകളാണ് ബേസിയർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കുവാൻ സാധിക്കുന്നത് ഇതുപോലെ നമുക്ക് നമ്മുടെ ഭാവനയ്ക്കനുസൃതമായ രീതിയിൽ നമുക്ക് ഏത് ഷേപ്പും ഈ ബേസിയർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ശ്രദ്ധിക്കുക ഫ്രീ ഹാൻഡ് ടൂൾ പോലെ തന്നെ ബേസിയർ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുമ്പോഴും ഒരു ഒബ്ജക്റ്റിൻ്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റിൽ കളർ ചെയ്യാൻ സാധിക്കുന്നതല്ല നമുക്ക് ഈ ഒബ്ജക്റ്റിൽ കളർ ചെയ്യാൻ സാധിക്കുന്നതാണ് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഡ്രോയിങ് ടൂളിലെ അടുത്ത ടൂളായ ആർട്ടിസ്റ്റിക് മീഡിയ ടൂളിനെ പരിചയപ്പെടാം അതിനായി ഈ ആർട്ടിസ്റ്റിക് മീഡിയ ടൂൾ ടൂൾ ബോക്സിൽ നിന്നും സെലക്ട് ചെയ്ത ശേഷം നമുക്ക് സാധാരണ ഫ്രീ ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന പോലെ നമുക്ക് ഡോക്യുമെൻ്റിൽ ഇഷ്ടമുള്ള ഭാഗങ്ങളിൽ ഇതുപോലെ വരയ്ക്കാവുന്നതാണ് ശ്രദ്ധിക്കുക നാം മറ്റ് ഡ്രോയിങ് ടൂളുകൾ ഉപയോഗിച്ച് വരച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ആർട്ടിസ്റ്റിക് മീഡിയ ടൂൾ ഉപയോഗിച്ച് നമുക്കിവിടെ വരയ്ക്കുവാൻ സാധിക്കുന്നത് ശ്രദ്ധിക്കുക ഓരോ വരയും ഓരോ ഒബ്ജക്റ്റ് ആയിട്ടാണ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നമുക്ക് ഇങ്ങനെ വരച്ച ശേഷം ആ ഒബ്ജക്റ്റിൽ നമുക്ക് കളർ ഫില്ല് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് ശ്രദ്ധിക്കുക ഇങ്ങനെ വരച്ച ഓരോ വരയും നമുക്ക് സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള കളറുകൾ ഫില്ല് ചെയ്യാവുന്നതാണ് ആർട്ടിസ്റ്റിക് മീഡിയ ടൂൾ നാം സെലക്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ബാറിൽ കാണുന്നത് ഇവിടെ നമുക്ക് വിവിധ തരത്തിലുള്ള ആർട്ടിസ്റ്റിക് ബ്രഷുകൾ കാണാവുന്നതാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന പ്രസന്റ് എന്ന ഓപ്ഷൻ അപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്ന ബ്രഷിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് സാധാരണ രീതിയിൽ ഇതുപോലെ നമുക്ക് വരയ്ക്കാവുന്നതാണ് അടുത്തതായി കാണുന്ന ബ്രഷ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം നമുക്ക് ശ്രദ്ധിക്കുക ഒരു പ്രത്യേക രീതിയിലുള്ള ബ്രഷ് ഉപയോഗിച്ച് വരയ്ക്കുന്ന പോലെ വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് ഡിസൈനുകൾ ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ബ്രഷ് എന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം നമുക്ക് അതിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ബാറിൽ കാണുന്നത് ശ്രദ്ധിക്കുക ഇവിടെ അതിൻ്റെ ഫ്രീ ഹാൻഡ് സ്മൂത്തിങ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് അതിൻ്റെ ഫ്രീ ഹാൻഡ് സ്മൂത്തിങ് 100% ഇട്ട ശേഷം നമുക്ക് വരച്ചു നോക്കാം അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ ആർട്ടിസ്റ്റിക് മീഡിയ ടൂളിൻ്റെ വിഡ്ത്ത് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക നാം ഇവിടെ ഈ ടൂളിൻ്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ബ്രഷിൻ്റെ വിഡ്ത്ത് കുറയുന്നതായി കാണാം ശ്രദ്ധിക്കുക ഇതുപോലെ നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുന്നതിന് മുമ്പായിട്ടും വരച്ചു കഴിഞ്ഞ ശേഷവും നമുക്ക് ഈ ടൂളിൻ്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ബ്രഷ് സ്ട്രോക്ക് ലിസ്റ്റ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ബ്രഷ് സ്റ്റൈൽ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇവിടെ വളരെ ആകർഷകങ്ങളായ മനോഹരങ്ങളായ ബ്രഷ് സ്റ്റൈലുകൾ കാണാവുന്നതാണ്
ശ്രദ്ധിക്കുക. ഇവയിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ബ്രഷ് സ്റ്റൈൽ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ഡോക്യുമെന്റിൽ ഡ്രാഗ് ചെയ്ത് വരയ്ക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ആർട്ടിസ്റ്റിക് മീഡിയ ടൂൾ ഉപയോഗിച്ച് വളരെ അനായാസമായ രീതിയിൽ നമുക്ക് മനോഹരങ്ങളായ ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആർട്ടിസ്റ്റിക് മീഡിയ ടൂളിൻ്റെ അടുത്ത ഓപ്ഷനാണ് സ്പ്രേയർ എന്നത്. നമുക്ക് ഇതുപയോഗിച്ച് ഒബ്ജക്റ്റിനെ ബ്രഷ് കൊണ്ട് വരയ്ക്കുന്ന രീതിയിൽ സ്പ്രേ ചെയ്യിക്കാവുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി ഇവിടെ ആർട്ടിസ്റ്റിക് മീഡിയ ടൂൾ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ അതിൻ്റെ പ്രോപ്പർട്ടീസ് ബാറിൽ സ്പ്രേയർ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ സാധാരണ ഫ്രീ ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന പോലെ ഡ്രാഗ് ചെയ്ത് വരയ്ക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്കിവിടെ പലതരത്തിലുള്ള ഒബ്ജക്ട്സ് സ്പ്രേ ചെയ്തതായി കാണാം. നമുക്കിവിടെ സ്പ്രേ ലിസ്റ്റ് ഫയൽ ലിസ്റ്റ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് സ്പ്രേ ചെയ്യേണ്ട ഒബ്ജക്ട്സിനെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ പലതരത്തിലുള്ള ഒബ്ജക്ട്സ് നമുക്ക് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവയിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഒബ്ജക്ട്സ് സെലക്ട് ചെയ്ത ശേഷം ഈ ആർട്ടിസ്റ്റിക് മീഡിയ ടൂൾ ഉപയോഗിച്ച് ഇങ്ങനെ ഡോക്യുമെന്റിൽ സ്പ്രേ ചെയ്ത് നമുക്ക് മനോഹരങ്ങളായ ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്കതിൻ്റെ ഫ്രീ ഹാൻഡ് സ്മൂത്തിങ് അതുപോലെ തന്നെ അതിൻ്റെ സൈസ് എന്നിവ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നമുക്ക് സ്പ്രേ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ. റാൻഡംലി എന്ന ഓപ്ഷനാണ് ഡീഫോൾട്ടായിട്ടും ആക്റ്റീവ് ആയി കിടക്കുന്നത്. ഇവിടെ നമുക്ക് ബൈ ഡയറക്ഷൻ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് വരച്ചാൽ ഒരേ ഡയറക്ഷനിൽ ഒബ്ജക്റ്റ് സ്പ്രേ ചെയ്യുന്നതായി കാണാം. അതേപോലെ തന്നെ സീക്വൻ്റ്ലി എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം വരച്ചാൽ ഈ ഒബ്ജക്ട്സ് ഒരു പ്രത്യേക രീതിയിൽ സ്പ്രേ ചെയ്യപ്പെടുന്നതായി കാണാം. ഇതുപോലെ നമുക്ക് ഇവിടെ നിന്നും ചോയ്സ് ഓഫ് സ്പ്രേ ഓർഡർ എന്ന ഈ ഓപ്ഷനിൽ നിന്നും നമുക്ക് സ്പ്രേ ചെയ്യുന്നതിൻ്റെ സ്റ്റൈല് സെലക്ട് ചെയ്യാവുന്നതാണ്. ആർട്ടിസ്റ്റിക് മീഡിയ ടൂളിൻ്റെ അടുത്ത ഓപ്ഷനാണ് കാലിഗ്രാഫിക് എന്ന ബ്രഷ് സ്റ്റൈല്. നമുക്ക് ഈ ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം നമുക്ക് ഇതുപോലെ ഡ്രോ ചെയ്താൽ, ശ്രദ്ധിക്കുക, ഒരു കാലിഗ്രാഫിക് ബ്രഷ് സ്റ്റൈലിലായിരിക്കും നാം ഇവിടെ വരയ്ക്കുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ശ്രദ്ധിക്കുക, നമുക്ക് അതിൻ്റെ ഓപ്ഷൻസിൽ നമുക്ക് അതിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ കാലിഗ്രാഫിക് ആംഗിൾ നമുക്ക് ഈ ഓപ്ഷനിൽ ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കാലിഗ്രാഫിക് ആംഗിൾ ഒരു 9 എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് വരച്ചാൽ, ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് വിവിധ ആംഗിളിൽ നമുക്ക് 3D രൂപത്തിൽ നമുക്ക് ഈ കാലിഗ്രാഫിക് ബ്രഷ് ഉപയോഗിച്ച് ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആർട്ടിസ്റ്റിക് മീഡിയ ടൂളിൻ്റെ അടുത്ത ഓപ്ഷനായ പ്രഷർ എന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ആക്കി നോക്കാം. പ്രഷർ എന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം ശ്രദ്ധിക്കുക, നാം ഫ്രീ ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് വരച്ച രീതിയിൽ നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഫ്രീ ഹാൻഡ് ടൂളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ നാം വരച്ച സ്ട്രോക്ക് വളരെ സ്മൂത്ത് ആയിരിക്കുന്നതായി കാണാം. ശ്രദ്ധിക്കുക, നമുക്ക് ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ഒബ്ജക്റ്റിലും കളർ ഫില്ല് ചെയ്യണമെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ജോയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കളർ ഫില്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഡ്രോയിങ് ടൂൾസിലെ പെൻ ടൂളിനെ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, ബെൻസിയർ ടൂൾ ഉപയോഗിച്ച് വരച്ച പോലെ തന്നെയാണ് നാം പെൻ ടൂൾ ഉപയോഗിച്ചും ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഏത് ഡയറക്ഷനിലാണോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാൽ ആ ഡയറക്ഷനിൽ അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്ത ശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുക്കാതെ തന്നെ നമുക്ക് വരയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനും തുടർന്ന് വരയ്ക്കുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഇതുപോലെ പെൻ ടൂൾ ഉപയോഗിച്ച് അനായാസം വളരെ സ്മൂത്തായ രീതിയിൽ ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, പെൻ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുമ്പോഴും നമുക്ക് ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ജോയിൻ ചെയ്തെങ്കിൽ മാത്രമേ അതിൽ ഒരു കളർ ഫില്ല് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. നമുക്കിപ്പോൾ ഈ ഒബ്ജക്റ്റിൽ കളർ ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഡ്രോയിങ് ടൂൾസിലെ അടുത്ത ടൂളായ പോളിലൈൻ ടൂളിനെ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഫ്രീ ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് വരച്ചതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഫ്രീ ഹാൻഡ് ടൂളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഈ ടൂൾ ഉപയോഗിച്ച് നാം വരയ്ക്കുമ്പോൾ, ശ്രദ്ധിക്കുക, ഈ ടൂളിൻ്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ജോയിൻ ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കുക, പോളിലൈൻ ടൂൾ സെലക്ട് ചെയ്ത ശേഷം
നമുക്ക് ഡോക്യുമെന്റിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നാം ഒബ്ജക്റ്റിൻ്റെ എൻഡ് പോയിന്റ് സ്റ്റാർട്ട് പോയിന്റ് അടുത്തെത്തുമ്പോൾ മൗസ് കർസർ ഈ രീതിയിലൊരു ആരോ ഷേപ്പിലേക്ക് ചേഞ്ച് ചെയ്യുന്നതായി കാണാം. അപ്പോൾ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുത്താൽ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഈ ഒബ്ജക്റ്റിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ഫിൽ ചെയ്യാവുന്നതാണ്. ഒബ്ജക്റ്റിൻ്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഒബ്ജക്റ്റിൽ നമുക്ക് കളർ ഫിൽ ചെയ്യാൻ സാധിക്കുന്നതല്ല. ശ്രദ്ധിക്കുക, നമുക്ക് ഡ്രോയിങ് പൂർണ്ണമാകുന്നതിന് മുമ്പ് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുത്താൽ ഇതുപോലെ കർസറിൽ നിന്നും ലൈൻ റിലീസ് ചെയ്യുന്നതല്ല. അതിനാൽ നമുക്ക് ശ്രദ്ധിക്കുക, ഈ ഒബ്ജക്റ്റിൻ്റെ സ്റ്റാർട്ട് പോയിന്റിൽ മൗസ് കർസർ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ മൗസ് കർസറിൽ ഒരു ഇതുപോലെ ആരോ ഷേപ്പ് വരുന്നതാണ്. അപ്പോൾ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുത്താൽ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ജോയിൻ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഡ്രോയിങ് ടൂളിലെ അടുത്ത ടൂളായ ത്രീ പോയിന്റ് കർവ് ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് വളരെ അനായാസമായി കർവ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കതെങ്ങനെയെന്ന് നോക്കാം. അതിനായി ടൂൾ ബോക്സിൽ നിന്നും ത്രീ പോയിന്റ് കർവ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, ഡോക്യുമെന്റിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ലെങ്തിൽ, അതായത് എന്ത് ഡയമീറ്ററിലാണ് കർവ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാൽ ആ ലെങ്തിൽ ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ശ്രദ്ധിക്കുക, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുത്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിൽ ഇതുപോലെ മൗസ് ഡ്രാഗ് ചെയ്ത് നമുക്ക് കർവ്സിനെ വരയ്ക്കാവുന്നതാണ്. നമുക്ക് ഏത് ഷേപ്പിലാണോ കർവ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാൽ ആ ആംഗിളിൽ നമുക്ക് മൗസ് മൂവ് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ആംഗിളിൽ കർവ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ലൈൻ വരച്ച ശേഷം നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് വീണ്ടും കർവ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് നാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കർവിൻ്റെ ഡയമീറ്ററിനനുസരിച്ചുള്ള ഒരു സ്ട്രോക്ക് ആദ്യമായി ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുത്ത ശേഷം ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് നാം വരയ്ക്കാൻ പോകുന്ന കർവിൻ്റെ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഡ്രോയിങ് ടൂളിലെ അടുത്ത ടൂളായ ഇൻ്ററാക്റ്റീവ് കണക്ടർ ടൂൾ എന്ന ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഡയഗ്രാംസും പ്ലാനും ഒക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി ടൂൾ ബോക്സിൽ നിന്നും ഇൻ്ററാക്റ്റീവ് കണക്ടർ ടൂൾ സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, നമുക്ക് ഇഷ്ടമുള്ള പ്ലേസിൽ ഇതുപോലെ കണക്ടർ ടൂൾ സെലക്ട് ചെയ്ത ശേഷം ഡ്രാഗ് ചെയ്ത് ശ്രദ്ധിക്കുക, നമുക്കിതുപോലെ ലൈൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ആദ്യമേ ടൂൾ സെലക്ട് ചെയ്ത ശേഷം ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഏത് ഡയറക്ഷനിലാണോ വരയ്ക്കേണ്ടത് ആ ഡയറക്ഷനിലേക്ക് ഇതുപോലെ മൗസ് കർസർ മൂവ് ചെയ്ത് നമുക്ക് വരയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ എൻഡ് പോയിന്റ് ഇതുപോലെ അതേ ടൂൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് മൂവ് ചെയ്ത് ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ എൻഡ് പോയിന്റിൽ ഇതുപോലെ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഓരോ ലൈൻ്റെയും എൻഡ് പോയിന്റ് ഇതുപോലെ സെലക്ട് ചെയ്ത് നമുക്ക് മൂവ് ചെയ്ത് ശ്രദ്ധിക്കുക, അടുത്ത ലൈനിൻ്റെ എൻഡ് പോയിന്റിൽ മൗസ് കർസർ എൻ്റർ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു നീല ഐക്കൺ കാണാവുന്നതാണ്. അപ്പോൾ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുത്താൽ ആ ഒബ്ജക്ട്സ് തമ്മിൽ കണക്ട് ചെയ്യപ്പെട്ടതായി നമുക്ക് കാണാം. ഇതുപോലെ നമുക്ക് ഒബ്ജക്ട്സിനെ തമ്മിൽ കണക്ട് ചെയ്ത് നമുക്ക് ബിൽഡിങ്സിൻ്റെ പ്ലാന് അതുപോലെയുള്ള ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിതുപോലെ എന്ത് വലിപ്പത്തിൽ വേണമെങ്കിലും ഈ ഇൻട്രാക്റ്റീവ് കണക്ടർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാവുന്നതാണ്. വരച്ചു കഴിഞ്ഞ ശേഷം ഇതിനെ റീഷേപ്പ് ചെയ്യുന്നതിനും വളരെ എളുപ്പമാണ്. അതിനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഈ നോഡിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇനി നമുക്ക് ഡ്രോയിങ് ടൂൾസിലെ അടുത്ത ടൂളായ ഡയമെൻഷൻ ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക്
ഒരു നിശ്ചിത യൂണിറ്റിൽ നമുക്ക് ജ്യോമെട്രിക്കൽ ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. ഈ ടൂൾ സെലക്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ബാറിൽ അതിനെ കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് കാണാവുന്നതാണ്. നമുക്ക് ആദ്യം ഈ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് നാം വരയ്ക്കുവാൻ പോകുന്ന ഒബ്ജക്റ്റിൻ്റെ ഡയമീറ്റർ അനുസരിച്ച് ഉള്ള ലെങ്തിൽ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ശ്രദ്ധിക്കുക, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുക്കാതെ തന്നെ നമുക്കിതുപോലെ ഡ്രാഗ് ചെയ്ത് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം വരച്ച ഒബ്ജക്റ്റ് ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് ആണ് ഇവിടെ കാണുന്നത്. ശ്രദ്ധിക്കുക, നമുക്കിവിടെ നിന്നും ഇവിടെ ഓട്ടോ ഡയമെൻഷൻ ടൂൾ, വെർട്ടിക്കൽ ഡയമെൻഷൻ, ഹൊറിസോണ്ടൽ ഡയമെൻഷൻ ടൂൾ, സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ ടൂൾ, കാൾ ഔട്ട് ടൂൾ എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവയെ ഓരോന്നും സെലക്ട് ചെയ്ത് നമുക്ക് പലതരത്തിലുള്ള ഡയമെൻഷൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതിൻ്റെ കറക്റ്റ് യൂണിറ്റ് നമുക്ക് ഈ ഡയമെൻഷൻ ക്രിയേറ്റ് ചെയ്തതിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിവിടെ ആംഗുലർ ഡയമെൻഷൻ ടൂൾ ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റ് വരച്ചാൽ ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു ആംഗുലർ ഷേപ്പിലായിരിക്കും ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതേപോലെ തന്നെ കാൾ ഔട്ട് ടൂൾ ഉപയോഗിച്ച് നാം ഒരു ഒബ്ജക്റ്റിനെ വരയ്ക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക ഈ ഷേപ്പിൽ നമുക്ക് ആ ഒബ്ജക്റ്റ് വരുന്നതാണ്. ഇതുപോലെ നമുക്ക് ഇവിടെ നിന്നും അതിൻ്റെ യൂണിറ്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ഇതിൻ്റെ മെഷറിംഗ് യൂണിറ്റ് നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇഞ്ച്, ഫീറ്റ്, മൈൽസ്, യാർഡ്സ്, മീറ്റേഴ്സ് എന്നിങ്ങനെ വിവിധ യൂണിറ്റുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഡയമെൻഷൻ ടൂൾ ഉപയോഗിച്ച് ഇതുപോലെ മാത്തമാറ്റിക്കൽ ഒബ്ജക്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ ഡയമെൻഷൻ ടൂൾ ഉപയോഗിച്ച് വരച്ച ഒബ്ജക്റ്റിൽ നമുക്ക് കളേഴ്സ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല.